എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. 10-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി 3-ാമത്തെ യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പുലരികൾ. ഈ യൂണിറ്റിലെ 3-ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വാക്കുകൾ വിടരുന്ന പുലരികൾ ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് അമ്മയുടെ എഴുത്തുകൾ. വി മധുസൂദനൻ നായർ രചിച്ച ഗാന്ധി എന്ന കൃതിയിൽ നിന്നാണ് ഈ കവിത എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി കവിതയുടെ ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അമ്മയുടെ എഴുത്തുകളിൽ പ്രകടമാകുന്ന മാതൃഭാവം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അമ്മയുടെ എഴുത്തുകൾ എന്നതിന് അമ്മ എഴുതുന്ന കത്തുകൾ എന്നും മാതൃഭാഷയിലെ അക്ഷരങ്ങൾ എന്നും അർത്ഥമാക്കാം. നമ്മുടെ ജീവിതത്തിൽ മാതാവിനുള്ള പ്രാധാന്യവും കാലക്രമത്തിൽ മാതൃസങ്കല്പത്തിന് വന്ന മാറ്റവും സൂചിപ്പിക്കുന്ന കവി തൻ്റെ പെറ്റമ്മയായ മാതൃഭാഷയെക്കുറിച്ചുകൂടി ചിന്തിക്കുകയും അതിൻ്റെ തകർച്ചയിൽ വ്യാകുലപ്പെടുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ എഴുത്തുകളെ ചിന്മുദ്രകളായിട്ടാണ് കവി അടയാളപ്പെടുത്തുന്നത്. ചിന്മുദ്രകൾ ജ്ഞാനമുദ്രകൾ കൂടിയാണ്. അമ്മയ്ക്ക് തലമുറകളായി കൈമാറിക്കിട്ടിയ അറിവും സ്വാനുഭവങ്ങളിലൂടെ നേടിയ അറിവും ഇവ രണ്ടും തൻ്റെ മകനായി പകർന്നു നൽകുകയാണ് എഴുത്തുകളിലൂടെ. വീട് മോടി കൂട്ടുന്നതിൻ്റെ ഭാഗമായി അമ്മ എഴുതിയ എഴുത്തുകളെ മുഴുവൻ ചായ്പിലേക്ക് തന്ത്രപൂർവം മാറ്റുകയാണ് ഇവിടെ ഭാര്യ. എഴുത്തുകളെ തൻ മകനായി പകർന്ന പാൽമുത്തുകളായും കവി സങ്കല്പിക്കുന്നുണ്ട്. നവജാത ശിശുവിന് ആരോഗ്യത്തോടെ വളരണമെങ്കിൽ മുലപ്പാൽ ആവശ്യമാണ്. അമ്മ പകർന്നു നൽകുന്ന മുലപ്പാലിലൂടെ ശാരീരികമായ വളർച്ച നേടുന്ന കുട്ടി പിന്നീട് അമ്മ എഴുതുന്ന മാതൃഭാഷയിൽ എഴുതപ്പെടുന്ന കത്തുകളിലൂടെ ബുദ്ധിപരമായും സാംസ്കാരികമായുമുള്ള വളർച്ച നേടുകയാണ് ചെയ്യുന്നത്. ചായ്പിലേക്ക് മാറ്റപ്പെടുന്ന എഴുത്തുകൾ ഏറെ കൗതുകത്തോടെയാണ് ഇവിടെ കവി നോക്കിക്കാണുന്നത്. കാണുന്ന മാത്രയിൽ തന്നെ ഒരു ചിത്രകഥയിലെന്ന പോലെ ആ കത്തുകൾ തന്നോട് സംസാരിക്കുന്നതായി തോന്നുകയാണ്. അമ്മ കൺവെട്ടത്തില്ലാതിരുന്നിട്ട് പോലും എഴുത്തിലൂടെ അമ്മയുടെ നിറസാന്നിധ്യം അനുഭവിക്കുകയാണ്. നഗരത്തിലുള്ള മകന് അമ്മ എഴുതുന്ന കത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സ്നേഹവും കരുതലും വാത്സല്യവും ഉത്കണ്ഠയും സാരോപദേശങ്ങളും വേദനയും പ്രാർത്ഥനയും നാമസങ്കീർത്തനവും നീർവാഴ്ചയെ അകറ്റാനുള്ള കുറിപ്പടികൾ പോലും കാണുന്നുണ്ട്. നാഗരികമായ തിരക്കുകൾക്കിടയിലും തൻ്റെ മകൻ ഒറ്റപ്പെടുകയാണ് എന്ന ചിന്ത, അവനു വേണ്ടുന്ന സാരോപദേശങ്ങൾ, അവനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, നാമസങ്കീർത്തനം, തൻ്റെ പുത്രനെ ഒന്ന് കാണാനോ ഒന്ന് മിണ്ടാനോ കഴിയാത്തതിലുള്ള വേദനകൾ, വാത്സല്യം, ഉത്കണ്ഠ, ഇവയെല്ലാം ആ കത്തുകളിൽ നിറയുന്നു. എന്നാൽ ഇതുമാത്രമല്ല, നഗരത്തിൽ കഴിയുന്ന മകൻ തൻ്റെ സംസ്കാരത്തെയോ ഗ്രാമീണമായ നന്മയെയോ മറന്നു പോകാതിരിക്കാൻ തക്ക വിധം നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കുകളും ഊട്ടുത്സവങ്ങളും വിധപ്പൊലിപ്പാട്ടുകളും നാവേറുമന്ത്രവും നറുക്കില പൂവുകളുമൊക്കെ ആ കത്തുകളിൽ സജീവമായി കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു മകനു വേണ്ടുന്ന കരുതലും സ്നേഹവും മാത്രമല്ല, അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ പാലിക്കേണ്ട സംസ്കാരത്തിൻ്റെ മൂല്യങ്ങളുടെ ഒക്കെ അടയാളപ്പെടുത്തലുകളാണ് അമ്മയുടെ കത്തുകൾ. ഇവയെല്ലാം നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതി ഉള്ളെഴുത്തുകൾ എന്ന വരികളിൽ നാവിലെ തേൻ, നാഭിയിലെ സ്പന്ദനം, ഉള്ളെഴുത്തുകൾ എന്നീ പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയുടെ എഴുത്തുകൾ നാദമായും സ്പന്ദനമായും നാവിലെ തേനായും അനുഭവപ്പെടുകയാണ്. അമ്മയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഒരു ഗർഭസ്ഥ ശിശുവിന് നാഭിയിലെ സ്പന്ദനമായും നവജാത ശിശുവിന് നാവിൽ പുരട്ടുന്ന തേനായും പിന്നീട് വാത്സല്യ മൊഴികളായും പകർന്നു കിട്ടുന്നു. അതിൻ്റെ തുടർച്ചയാണ് അമ്മ എഴുതിയ കത്തുകൾ. ഇത്രയും സൂചനകൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. നഗരജീവിതത്തിൻ്റെ പുതുവഴികളിൽ കണ്ണി ചേരേണ്ടി വരുമ്പോഴും അമ്മ കെടാവിളക്കായി
കവിയുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഈ അനുഭവം കവിതയിൽ ചിത്രീകരിക്കുന്നത് എങ്ങനെ? കവിതയിലെ വരികൾ നോക്കാം. നാദമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതി ഉള്ളെഴുത്തുകൾ. മറ്റൊരു ഭാഗത്ത് എങ്കിലും അമ്മയൊരോർമ്മയായി ആദിമ സംഗീതമായി വന്നു മൂളുന്നുണ്ടിടക്കിടെ. നമ്മൾ ഓർത്താലുമില്ലെങ്കിലും കാവലായി പിൻപേ പറക്കും കുളിർമ രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവും. ഈ വരികളിലെല്ലാം അമ്മ കെടാവിളക്കായി കവിയുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന സൂചനയാണ് നൽകുന്നത്. നഗരജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും അമ്മയുടെ എഴുത്തുകൾ നാദമായും നാഭിയിലെ സ്പന്ദനമായും ഉള്ളെഴുത്തുകളായും നാവിലെ തേനായും അനുഭവപ്പെടുകയാണ്. എത്ര പുരോഗതി പ്രാപിച്ചാലും അമ്മയുമായുള്ള ബന്ധം നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. ദാമ്പത്യ ജീവിതത്തിൻ്റെ കടന്നുവരവോടെ പോയ കാലത്തിൻ്റെ മാധുര്യമെല്ലാം മറക്കാൻ ശീലിച്ചുവെങ്കിലും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മധുര സംഗീതമായി ആദിമ സംഗീതമായി കവിയുടെ മനസ്സിൽ നിറയുകയാണ്. രക്തത്തിലെ ചൂടായി നിൽക്കുന്ന തന്മയും താളവുമായി അത്രമാത്രം സജീവമായി അമ്മ നമുക്ക് കാവലാളായി ജീവിതത്തിലുടനീളം ഉണ്ടാകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും മക്കൾ ഓർത്താലും ഇല്ലെങ്കിലും അമ്മമാർക്ക് സ്വന്തം മക്കളെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. കൺവെട്ടത്തില്ലെങ്കിൽ പോലും ചിന്തകളിലൂടെ പ്രാർത്ഥനകളിലൂടെ ആ അദൃശ്യമായ സ്നേഹവും കരുതലുമെല്ലാം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മെ സംരക്ഷിക്കുന്ന കവചമായി മാറും എന്നാണ് പറയുന്നത്. അങ്ങനെ പിൻപേ പറക്കുന്ന കുളിരോർമ്മയായി അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് അമ്മ എന്നാണ് ഈ വരികളിലെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ ബിംബമീ യാതിത്യശാലയിൽ ശോഭനം. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം. അതിനാൽ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ കുഞ്ഞുണ്ണി. ഈ വരികളിലൂടെ കവികൾ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. മലയാളികൾക്ക് വിദേശ ഭാഷകളോടുള്ള അതിരുകടന്ന വിധേയത്വത്തെ രണ്ട് വരികളിലും രണ്ട് കവികളുടെ വരികളിലും നിശിതമായി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്ഷേപഹാസ്യത്തിൻ്റെ മട്ടിലെഴുതപ്പെട്ട വരികളാണ് ഈ രണ്ട് കവിതാ സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനിക്കും നിമിഷം തൊട്ട് മകൻ ഇംഗ്ലീഷിൽ മൊഴിയണം പഠിക്കണം എന്നതുകൊണ്ട് ഭാര്യയുടെ പ്രസവം തന്നെ ഇംഗ്ലണ്ടിലാക്കി എന്നാണ് വളരെ ആക്ഷേപഹാസ്യം നിറഞ്ഞ വരികളിലൂടെ കുഞ്ഞുണ്ണി മാഷ് ബോധ്യപ്പെടുത്തുന്നത്. അത്രമാത്രം വിദേശ ഭാഷകളുടെ സ്വാധീനത്തിൽ മലയാളികൾ അകപ്പെട്ടിരിക്കുന്നു എന്ന സൂചനയാണ് ആ വരികളിൽ കാണുന്നത്. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിലാകട്ടെ, നഗരജീവിതത്തിൻ്റെ ഉടമയായി മാറിയതോടുകൂടി പാരമ്പര്യത്തിൽ കൊതികൊള്ളുന്ന ശീലം മറന്നുപോയ മലയാളികളെക്കുറിച്ചാണ് പറയുന്നത്. വീട് മോടികൂട്ടുന്നതിൻ്റെ ഭാഗമായി അമ്മ എഴുതിയ എഴുത്തുകളെയൊക്കെ തന്ത്രപൂർവം ഭാര്യ കാൽപ്പെട്ടിയിൽ ഒതുക്കി ചായ്പിലേക്ക് തള്ളുകയാണ്. അതിന് ഏറ്റവും മനോഹരമായൊരു കാരണവും ഭാര്യ സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമാകും എന്നാണ് കുലീനയായ അവളുടെ മറുപടി. ഇങ്ങനെ മാതൃഭാഷയുടെ നന്മുത്തുകൾ, പാൽമുത്തുകൾ, ചിന്മുദ്രകൾ കുഞ്ഞുങ്ങളുടെ വരും തലമുറയുടെ കൺവെട്ടത്തു പോലും ഉണ്ടാകരുത് എന്നാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നാൽ തങ്ങളുടെ പ്രതാപവും അന്തസ്സും നാലുപേരെ കാണിക്കുകയും വേണം. അതിനാൽ അമ്മയുടെ എഴുത്തുകൾ മാറ്റി അതിനു പകരം വിദേശ നിർമ്മിതമായ അമ്മയുടെ ഒരു ഛായാചിത്രം അല്ലെങ്കിൽ ബിംബം ആദിത്യശാലയിൽ വയ്ക്കുകയും ചെയ്യുന്നു. നാഗരികതയുടെ പ്രകടന പരിധിയുടെ ഭാഗമായി മാറിയ സിറ്റൗട്ടും ആദിത്യശാലയും ഛായാചിത്രങ്ങളും ഷോക്കേസുകൾക്കും ഇടയിൽ അമ്മയുടെ ചിത്രം നോക്കുകുത്തിയായി തീരുകയാണ്. നവമാധ്യമങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി ഇന്ന് എഴുത്തുകൾ ആരും എഴുതാറില്ല. നീണ്ടു നീണ്ടു പോകുന്ന വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും സുഖാന്വേഷണങ്ങൾക്കും പകരം ഇന്ന് വളരെ ചെറിയ മെസ്സേജുകൾ മാത്രമായിട്ടാണ് നവമാധ്യമങ്ങൾ ആശയങ്ങൾ കൈമാറുന്നത്.
ഇങ്ങനെ നവമാധ്യമങ്ങളുടെ തരംഗങ്ങൾക്കിടയിൽപ്പെടുന്ന പുതിയ സംസ്കാരത്തിൽ എഴുത്തുകൾക്ക് കത്തെഴുതുന്നതിന് പ്രാധാന്യമില്ലാതെ പോകുന്ന പുതുതലമുറകളുടെ രീതികളെ വിമർശിക്കുകയാണ് ഈ വരികളിൽ. ഇങ്ങനെ ഈ രണ്ട് കവിതാ സന്ദർഭങ്ങളിലും മാതൃഭാഷയ്ക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. അമ്മ തന്നെയാണ് മാതൃഭാഷ. ഈ പ്രസ്താവന കവിതയിലെ ആശയങ്ങളോട് എത്രമാത്രം പൊരുത്തപ്പെടുന്നു? പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മാതാവിനും മാതൃഭാഷയ്ക്കുമുള്ള സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ആശങ്ക പങ്കുവയ്ക്കുന്നതിനോടൊപ്പം അവയെക്കുറിച്ചുള്ള അർത്ഥവത്തായ ചില ചിന്തകൾ കൈമാറുകയുമാണ് അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയിലൂടെ വി മധുസൂദനൻ നായർ. മാതാവിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യവും മാതൃസങ്കല്പത്തിന് കാലക്രമത്തിൽ വന്ന മാറ്റവും സൂചിപ്പിക്കുന്ന കവി തൻ്റെ അമ്മയായ മാതൃഭാഷയെക്കുറിച്ച് കൂടി ചിന്തിക്കുകയും അതിൻ്റെ തകർച്ചയിൽ വ്യാകുലപ്പെടുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ എഴുത്തുകൾ എന്നതിന് അമ്മ എഴുതുന്ന കത്തുകൾ എന്നും മാതൃഭാഷയിലെ അക്ഷരങ്ങൾ എന്നും അർത്ഥമാക്കാം. അതിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നാദതരംഗിണികൾ കവിതയിലുടനീളം നീളിക്കുന്നതായും കാണാം. നഗരവൽക്കരിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയായതോടുകൂടി പാരമ്പര്യത്തിൽ കൊതിയൂറുന്ന ശീലം കവി മറന്നുപോയി. ഭാര്യയുടെയും മക്കളുടെയും ഇച്ഛയ്ക്കൊത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാകട്ടെ അമ്മയെന്ന സത്യവും അമ്മ മലയാളത്തിൻ്റെ തത്വവും മറന്നുപോയി. ആ മറവിയിലും മാതാവും മാതൃഭാഷയും മൃദുസ്മരണകളായി കടന്നുവരുന്നു. അമ്മയുടേതായ സ്നേഹവും ഉത്കണ്ഠയും സാരോപദേശങ്ങളും പ്രാർത്ഥനകളും നാമകീർത്തനങ്ങളും നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കുകളും ഊട്ടുത്സവങ്ങളും വിതപ്പൊലിപ്പാടുകളും നാവേറു മന്ത്രങ്ങളും നീർവാഴ്ചയാറ്റാനുള്ള മരുന്ന് കുറിപ്പടികളുമൊക്കെ നാദമായി വന്ന് കവിയുടെ നാവിലെ തേനായി പിന്നെ നാഭിയിലെ സ്പന്ദനമായി ജീവാംശമായി മാറുന്നു. ഇങ്ങനെ അമ്മയ്ക്കു മാത്രമാണ് ശക്തമായ അനുഭവങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുക. മാതൃഭാഷയ്ക്കു മാത്രമേ വികാരങ്ങളെ ഏറെ തീവ്രമായി പ്രതിഫലിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതിനാൽ അമ്മയും മാതൃഭാഷയും ഒന്നു തന്നെയാണ് എന്ന് കവിതയിലും കാണാം. അമ്മ നൽകുന്ന സന്ദേശങ്ങൾ ഒരു ഗർഭസ്ഥ ശിശുവിന് അനുഭവപ്പെടുക നാഭിയിലെ ചലനങ്ങളായാണ്. നവജാത ശിശുവിനാകട്ടെ നാവിൽ തേക്കുന്ന തേനായിട്ടാണ്, പിന്നീടത് വാമൊഴി മുത്തുകളായും മാറുന്നു. ഇവയുടെ തുടർച്ച തന്നെയാണ് അമ്മയുടെ എഴുത്തുകളിലും കാണുന്നത്. ഓരോ മൊഴിയും അമ്മയെന്ന മാതൃഭാഷയുടെ നേരിൻ്റെ ഈണവും താളവും സ്പന്ദനവും ഇമ്പവും മാതൃഭാഷയ്ക്കു മാത്രം തരാൻ കഴിയുന്ന ഒന്നാണ്. മാതൃഭാഷ മാതൃത്വത്തിൻ്റെ സ്പർശനാനുഭവം തന്നെയാണ്. അവയൊക്കെ നമ്മുടേതു തന്നെയായി ഇരിക്കട്ടെ എന്നും വിദേശ നിർമ്മിതമായ അമ്മയുടെ ബിംബം, അതായത് ഇംഗ്ലീഷ് ഭാഷ ആതിഥ്യശാലയിൽ ആതിഥ്യമരുളാനുള്ളത് മാത്രമായി മാറുന്നു, അത് ഒരു പ്രദർശന വസ്തുവായി മാത്രം മാറുന്നു എന്നതാണ് കവിഭാഷ്യം. അമ്മയുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം മുറിച്ചു കളഞ്ഞ് പോയ കാലത്തിൻ്റെ പാരമ്പര്യത്തിൽ കൊതിയൂറുന്ന ആ ശീലം നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ആദിമ സംഗീതമായി സ്നേഹമായി വാത്സല്യമായി അമ്മ നിറവായി നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നുണ്ട്. മാതൃഭാഷയും ഇതുപോലെ തന്നെയാണ്. പരിഷ്കാരത്തിൻ്റെ പേരിൽ നമ്മൾ എത്ര വിദേശ ഭാഷകൾ പഠിച്ചാലും നമ്മുടെ ജീവിതശൈലികളിൽ മാറ്റം വരുത്തിയാലും മാതൃഭാഷ നമ്മുടെ രക്തത്തിലെ ചൂടായി അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. മാതാവിനെയും അഥവാ മാതൃത്വത്തിനെയും മാതൃഭാഷയെയും ഒരിക്കലും നമുക്ക് പറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. കൺവെട്ടത്തില്ലെങ്കിൽ പോലും എന്നും പിമ്പേ പറക്കുന്ന കുളിരായി കാവലായി അമ്മയുടെ സാന്നിധ്യം, അദൃശ്യ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ മാതൃഭാഷയുടെ സാന്നിധ്യവും തന്മയും താളവുമായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. മൂന്ന് തലമുറകൾ ഈ കവിതയിൽ കടന്നു വരുന്നുണ്ടല്ലോ. തലമുറകൾ മാറുമ്പോഴുണ്ടാകുന്ന വൈകാരികവും സാംസ്കാരികവുമായ മാറ്റങ്ങളെ കവി നോക്കിക്കാണുന്നതെങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. മൂന്ന് തലമുറകളെയാണ് അമ്മയുടെ എഴുത്തുകളിൽ നമുക്ക് കാണാനാവുക. ഒന്ന്, അമ്മയുടെ തലമുറയാണ്. പാരമ്പര്യത്തിൽ നിന്ന് പകർന്നു ലഭിച്ച അറിവ്
വരും തലമുറയ്ക്കും കൂടി പകർന്നു കൊടുക്കുന്ന പ്രതിനിധിയായാണ് അമ്മയെ നമുക്ക് കാണാൻ കഴിയുക. അമ്മയുടെ എഴുത്തുകളെ ചിന്മുദ്രകളായിട്ടാണ് കവി അടയാളപ്പെടുത്തുന്നത്. ചിന്മുദ്രകൾ ജ്ഞാനമുദ്രകൾ കൂടിയാണ്. പരമ്പരാഗതമായി അല്ലെങ്കിൽ തലമുറകളിൽ നിന്ന് തനിക്ക് ലഭിച്ച അറിവ്, സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് നേടിയ അറിവ്, ഇവ രണ്ടും തൻ്റെ മകന് എഴുത്തുകളിലൂടെ പകർന്നു കൊടുക്കുകയാണ് അമ്മ. ഇങ്ങനെ താൻ സ്വാംശീകരിച്ച നന്മയുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും എല്ലാം പാൽമുത്തുകൾ തൻ്റെ മകന് പകർന്നു കൊടുക്കുന്നതിലൂടെ അസ്തിത്വവും വ്യക്തിത്വവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് അമ്മ ചെയ്യുന്നത്. മാതൃഭാഷയെ ഫലപ്രദമായി ഉപയോഗിച്ചവരാണ് അമ്മയുടെ തലമുറക്കാർ. ആശയവിനിമയത്തിനായി എഴുത്തുകളായും കുറിപ്പടികളായും മാതൃഭാഷ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അങ്ങനെ ജനഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു മാതൃഭാഷ. ഇങ്ങനെ ആദ്യ തലമുറയെ അവതരിപ്പിക്കുകയാണ് കവി. അടുത്ത തലമുറ മകൻ്റെയും ഭാര്യയുടേതുമാണ്. നഗരവൽക്കരിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയായതോടുകൂടി പാരമ്പര്യത്തിൽ കൊതികൊള്ളുന്ന ശീലം മറന്നുപോയ തലമുറയാണ് അത്. പ്രകടനപരതയുടെയോ പൊങ്ങച്ചത്തിൻ്റെയോ ഒക്കെ ഭാഗമായി വീട് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി അമ്മയുടെ എഴുത്തുകളെ കാൽപ്പെട്ടിയിൽ ചുരുക്കി ഒതുക്കി ചായ്പിലേക്ക് പുറന്തള്ളുകയാണ്. ഇങ്ങനെ അമ്മ മലയാളത്തിൻ്റെ തറവാട്ടിൽ നിന്ന് ആ കുടുംബിനിയെ തന്നെ പുറന്തള്ളുന്ന കാഴ്ചയാണ് ഭാഷാപരമായി ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. തറവാട്ടിലെ കുടുംബിനിയായി പിന്നെ പ്രതിഷ്ഠിക്കുന്നത് വിദേശ നിർമ്മിതമായ അമ്മയുടെ പ്രതിരൂപത്തെയാണ്. ആധുനികതയുടെ മുഖമുദ്രകളായ സ്വീകരണമുറിയും ടീപ്പോയും ഷോക്കേസുകളും എണ്ണച്ചായ ചിത്രങ്ങളുടെയും ഇടയിൽ അമ്മയുടെ ബിംബം നോക്കുകുത്തിയായി തീരുകയാണ്. അമ്മ പകർന്നു തന്ന ജീവസുറ്റ പാൽമുത്തുകൾ, നറുമുത്തുകൾ, ജ്ഞാനമുത്തുകൾ വരും തലമുറകളുടെ കയ്യിൽ എത്തിപ്പെടരുത് എന്ന ചിന്തയോടുകൂടിയാണ് ആധുനിക തലമുറ പെരുമാറുന്നത്. അമ്മയുടെ എഴുത്തുകൾ കുട്ടികൾ തൊട്ട് അശുദ്ധമാക്കും എന്ന നവീനവും കുലീനവുമായ അഭിപ്രായ പ്രകടനത്തോടുകൂടിയാണ് ആ കത്തുകളെ ചായ്പിലേക്ക് പുറന്തള്ളുന്നത്. ഇങ്ങനെ മാതൃഭാഷയുടെ മാധുര്യം നുകരാൻ പോലുമുള്ള അവസരം കൊടുക്കാത്ത രീതിയിലാണ് ആധുനിക തലമുറ പെരുമാറുന്നത്. വിദേശ ഭാഷകൾ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തി പരിഷ്കാരത്തിൻ്റെ മേഖലയിൽ വിഹരിക്കണമെന്നതാണ് ആധുനിക തലമുറക്കാരുടെ ചിന്ത. ഇങ്ങനെ നാഗരികതയുടെ പിന്നാലെ പായുമ്പോഴും ആദിമ സംഗീതമായി അമ്മയുടെ സാന്നിധ്യം നിറയുന്നുണ്ട്. രക്തത്തിലെ ചൂടായും തന്മയായും താളമായും പിൻപേ പറക്കുന്ന കുളിരോർമ്മയായും മാതൃഭാഷയും മാതൃത്വവും എന്നും കാവലായി നിൽക്കുന്നതും ആധുനിക തലമുറ മനസ്സിലാക്കുന്നുണ്ട്. മൂന്നാമത്തെ തലമുറ ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ തലമുറയാണ്. മാതൃസഹജമായ വൈകാരിക ബന്ധങ്ങളിൽ നിന്ന്, മാതൃഭാഷയുടെ തനിമയിൽ നിന്നെല്ലാം അകറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തിത്വമോ അസ്തിത്വമോ ഇല്ലാത്ത ഒരു തലമുറയായിട്ടാണ് കവി ഇനി വരും തലമുറയെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മൾ ആരുടെ കുട്ടികളാണ്, ആരുടെ നോവുകളാണ്, തായ്മൊഴി തന്ന ഈണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാവും അവർ ചോദിക്കുക. ഇങ്ങനെ തങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒരംശങ്ങളും ഉൾച്ചേരാത്ത ആ തലമുറ ചോദിക്കുന്നത് തികച്ചും ന്യായം തന്നെയാണ്. തങ്ങൾ ആരുടെ കുട്ടികളാണ്, ആരുടെ നോവിൻ്റെ ഫലമായാണ് തങ്ങൾ ഈ ഭൂമിയിൽ പിറന്നത്? ആധുനിക കാലത്ത് മാതൃത്വം എന്ന കൽപ്പന തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാടകയ്ക്കെടുക്കുന്ന ഗർഭപാത്രങ്ങളും വാടകയ്ക്കെടുക്കുന്ന അമ്മമാരുമുള്ള കാലത്ത് മാതൃത്വം തന്നെ ഇന്ന് വിപണിയിലെ ഏറെ വിലപിടിപ്പുള്ള വസ്തുവായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ആരുടെ കുട്ടികളാണ്, ആരുടെ നോവിൻ്റെ ഫലമായാണ് ഉണ്ടായത് എന്നീ ചിന്തകൾ തികച്ചും ന്യായം തന്നെയാണ്. തായ്മൊഴി തന്ന ഈണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ? തായ്മൊഴിയെ, മാതൃഭാഷയെ എങ്ങനെയാണ് മറ്റു ഭാഷകളിൽ നിന്ന് തിരിച്ചറിയുക എന്ന ചോദ്യം ഏറെ ഭയാനകമാണ്. തായ്മനസ്സിൻ്റെ തുടിപ്പുകളെങ്ങനെ, മാതൃസഹജമായ വികാരങ്ങൾ, സ്നേഹത്തിൻ്റെ ആ ചൂട്, ഊഷ്മളത എന്നിവ എങ്ങനെയാണ് വരും തലമുറ തിരിച്ചറിയുക? തായ്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ, താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ,
താൻ തന്നെ വന്ന് പിറന്നതും എങ്ങനെ. ഇങ്ങനെ നാളത്തെ കുട്ടികൾക്ക് ഓർക്കാനെങ്കിലും ഒരു അമ്മ വേണ്ടായിരിക്കുമോ എന്ന ആശങ്കയോടെയാണ് ഈ കവിത അവസാനിക്കുന്നത്. ആധുനിക തലമുറ തികച്ചും അനാഥരാക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വന്നെത്തി നിൽക്കുന്നത്. മാതൃഭാഷയുടെ കാര്യവും ഇപ്രകാരം തന്നെ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷദാൻ എന്ന് വള്ളത്തോൾ പറയുന്നത് കൂടി ഓർക്കുക. മറ്റുള്ള ഭാഷകളെല്ലാം പോറ്റമ്മമാരാണ്. മർത്യന് തൻ്റെ ഭാഷ എന്ന് പറയുന്നത് അവൻ്റെ പെറ്റമ്മ കൂടിയായ മാതൃഭാഷയാണ്. ആ മാതൃഭാഷയാകട്ടെ മുലപ്പാലിനൊപ്പം ആ ഇളം ചുണ്ടുകളിൽ നിന്ന് വരേണ്ടതുമാണ്. ആദ്യമായി ഉച്ചരിക്കുന്ന വാക്കും അമ്മ എന്നു തന്നെയാണ്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം. ഇതും വള്ളത്തോളിൻ്റെ വരികളാണ്. അമ്മയുടെ പാൽ അമ്മ തന്നെ പകർന്നു നൽകുമ്പോഴാണ് അത് കുഞ്ഞുങ്ങൾക്ക് അമൃതമായി തോന്നുക. അതുപോലെ മാതൃഭാഷയുടെ വായിൽ നിന്ന് കേൾക്കുന്ന നന്മുത്തുകൾക്ക് മാത്രമേ നമ്മുടെ ഹൃത്തിൽ പതിയാൻ ഹൃദയതാളത്തോളം എത്താൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. ഈ ഒരു അവസരത്തെയും അവകാശത്തെയുമാണ് ഇന്നത്തെ തലമുറ വരാനിരിക്കുന്ന തലമുറയ്ക്ക് നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കതിന് എന്ത് അധികാരമാണുള്ളത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹത്തിൻ്റെ വരികളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ മൂന്ന് തലമുറകളെ അവതരിപ്പിച്ചുകൊണ്ട് മാതൃത്വത്തിൻ്റെയും മാതൃഭാഷയുടെയും സ്ഥാനം വ്യക്തമാക്കുകയാണ് വി മധുസൂദനൻ നായർ. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉത്തരസൂചികയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ ക്ലാസ് എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.